ഞങ്ങൾ ആദ്യം വിളിച്ചു, ഞങ്ങൾ വന്നു. കുട്ടോ നേരത്തെ വീട്ടിൽ വരുന്നു, ഇപ്പൊ വീട്ടിലൊന്നും വരാറില്ല. നിന്റെ വീട്ടിലാ? ഞാനാ ഇവന്റെ തലയോടി ഇരിക്കണേ. പേരെന്താ? കണ്ടിട്ടില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്റെ പേര് മാറും, പേരെന്താ? ഇത്രയും ഫേമസ് ആയി എന്നെ അറിഞ്ഞൂട. എന്റെ കണ്ണൻ അതെ, എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. ഇവിടുത്തെ ഫ്ലോറിന്റെ സൗണ്ട് സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ്. ഇലക്ട്രീഷ്യനെ വിളിക്കേ, ഇവിടെ ഇലക്ട്രീഷ്യൻ ഒന്നുമില്ല. ഇലക്ട്രീഷ്യൻ ഉണ്ട്, പക്ഷെ അതാണ് വിറ്റ്. ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ഒരാഴ്ചയായിട്ട് കറണ്ട് അടിച്ച് കിടപ്പിലാണ്. ഈ സാറ് ഇലക്ട്രീഷ്യനാണോ? വീട്ടില് രണ്ട് ബൾബിടണ പോലെ അല്ല ഈ കേസ്. നോക്കട്ടെ, സുന്ദരിയായി അല്ലേ? ആരാ സുന്ദരി ഈ വീട്ടില്? ഞാൻ ശരിക്കും ആരാ സുന്ദരി? ഞാൻ അല്ല, എന്റെ കൊച്ച സുന്ദരി. പിന്നെ സുന്ദരി ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി ആരാ? ഞാൻ. Of course, Parvati. അതെ, പാർവട്ടി തന്നെ. സുന്ദരിയുടെ പല്ല് നോക്കിക്കേ, മൊത്തം മുഴുപ്പല്ല. അടച്ചോ 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 അടച്ചോ, ആരും കാണണ്ട. അതെ, ശിവനെ വിളിച്ചേ. ശിവനെ വിളിക്കേ. ഞാനല്ല വിളിക്കാൻ പറഞ്ഞു. ഉറക്കെ വിളിക്ക്. മതി മതി, എത്തി. എനിക്ക് ചെവിയൊക്കെ എന്താ കാര്യം? പഠിക്കണ്ട വേം പറ. അയ്യോ പഠിച്ചോ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നാളെ തൊട്ടുള്ള എക്സാമാണ്, കാര്യം ഞാൻ പറയ്. പറയട്ടെ. അതെ, ഓണാണ് ഈ പ്രാവശ്യത്തെ ഓണം. നമുക്ക് അടിച്ചു പഠിക്കണം എല്ലാവർക്കും. അതുപോലെ തന്നെ പൊളിയാറും ഉണ്ടല്ലോ. കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കേട്ടു. ആ അതെ, ഇതൊന്നും അല്ല, പഴയതുപോലെ അല്ലല്ലോ. ഇപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടല്ലോ സ്വന്തമായിട്ട്. ഈ പ്രാവശ്യത്തെ ഓണ ചെലവ് നമ്മൾ നോക്കണം അല്ലേ? അങ്ങനെയല്ല, ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പൊ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലമ്മ, എല്ലാ മക്കൾക്കും ജോലി ഇല്ലല്ലോ. പാറുവിനെനിക്കും ജോലി ഇല്ല, സോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഉള്ളവരുണ്ടല്ലോ, നിങ്ങൾ ചെയ്യണമെന്നല്ല, നിങ്ങൾ മാത്രം ചെയ്യണമെന്നല്ല. ഇപ്പൊ രച്ചു ഉണ്ട്, കേശു ഉണ്ട്, പിന്നെ വിഷ്ണു ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ പ്രാവശ്യത്തെ ഓണക്കോടി എല്ലാവർക്കും ഞാൻ എടുത്തരാം. എനിക്ക് വേണ്ട, എനിക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഇവർക്ക് എടുക്കും. ഓക്കേ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഓണക്കോടി എൻ്റെ വക. ഓക്കേ, അപ്പോൾ എനിക്ക് ട്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടുന്ന ഫീസും ഉണ്ട്, പൂക്കളവും പൈസയും എൻ്റെ വക. അങ്ങനെ വേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണ്ട. ഫുഡിന്റെ കാര്യമൊക്കെ ഞാനും അച്ഛനും കൂടെ നോക്കിക്കോളാം. അപ്പൊ അങ്ങനെ ചെയ്യാം. എന്താ ഇവിടെ ഒരു വട്ടവാശ ശമ്പളാണ്? ഓണാഘോഷോ? അച്ഛനല്ലാതെ എന്ത് ഓണാഘോഷം? നമ്മുടെ വീട്ടിലെ ഓണം ആഘോഷിക്കുന്ന കാര്യം പറയുമായിരുന്നു. ഓണാഘോഷിക്കാനുള്ള പരിപാടി. അവിടുത്തെ ഗെയിമിലൊക്കെ ജയിച്ച കാറ് സമ്മാനം. എടാ, എന്റെ ഒരു ഫ്രണ്ട് ഹോം അപ്ലയൻസ് പർച്ചേസ് ചെയ്ത് അങ്ങനെ കിട്ടിയ കൂപ്പനാണ്. അവനൊക്കെ അവിടെ സിംഗപ്പൂർ മൈസൂരാണ് ഓണത്തിന് പോണ്. അപ്പൊ ഇതെനിക്ക് തട്ടിപ്പൊന്നും അല്ലല്ലോ അല്ലേ? പണം നടത്തും. നിങ്ങൾ അയോണ്ട് ചോദിച്ചു പോണതാ പിള്ളേര്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ശിവ, എന്തോ നീ കാണിക്കണേ? എന്തിനാ ഒറ്റയ്ക്ക് വന്നിരിക്കണത്? പിന്നെ നിങ്ങൾ എല്ലാരും റിസോർട്ടിൽ പോയി കിടന്ന് സുഖിക്കുമ്പോ ഞാൻ കയ്യും കൂട്ടി വെച്ചിരിക്കണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എക്സാം അല്ലേ? മക്കളെ, ഒരു കാര്യം, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട.
മക്കൾ പോയി പടവരത്തിരുന്ന് പഠി. അയ്യോ, അത്ര പോലും മക്കളെ വരത്തില്ല, അച്ഛൻ വരത്തില്ല എന്നൊന്നും പറയല്ലേ കേട്ടോ. അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായി പോവുമല്ലോ. അല്ലെങ്കിലും കുട്ടികൾ ഇപ്പോഴേ കുടുംബത്തിൽ നിന്നൊക്കെ മാറി എന്നൊരു ട്രെയിനിങ് കിട്ടുന്നത് നല്ലതാണ്. യേശുവേ, നീ നീങ്ങിക്കുന്ന നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ബുക്ക് എടുത്ത് ഞാൻ തലക്കിട്ട് അടിച്ചേരെ. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലമ്മേ, ഇവക്ക് അത്ര സങ്കടം അടിക്കൊരു കാര്യം ചെയ്യ്, നീ എക്സാം എഴുതണ്ട. പക്ഷെ നിർത്തില്ലേ? അതെ, എല്ലാരും കൂടെ വെച്ചോളാമ്മനെ, നമുക്ക് പറ്റൂല. ആർക്കും പറ്റില്ലെന്ന്? നീലിനും പറ്റൂല. തോച്ചിട്ടങ്ങാനും ഇങ്ങോട്ട് വന്ന എന്റെ സ്വഭാവം മാറും. ആ സ്പെഷ്യൽ പ്രോഗ്രാമാണ്, ഓണാഘോഷ പരിപാടിക്ക് എല്ലാരും വരും. അതുപോലെ നമ്മളാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യണത്? ഓ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലടി. നീ പഠിക്കില്ലടി? ഇല്ല, നീ വന്ന് പഠിപ്പിച്ചാ കേട്ടാ. ഇനി ആരെങ്കിലും കൊണ്ടൊന്ന് വിളിച്ചുറപ്പിക്കാൻ പറ്റുമോ? വിളിച്ചുറപ്പിക്കാൻ ഇനിയിപ്പോ ഒരാളുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ കേക്കൊന്നറിയില്ല. പറ, ചിലപ്പോ കേട്ടാലോ. പടവലം കുട്ടപ്പള. ഞാൻ ഒരു കാര്യം പറയാം, ഈ ഓണപരീക്ഷ എന്നൊക്കെ പറഞ്ഞ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, അതൊന്നും അങ്ങനെ മിസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടാ. ഞാനും എന്റെ കൂട്ടുകാരന്മാരോട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ, അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും പോകണ്ട. ഇവിടെ എന്റെ അമ്മോ കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല. നമ്മളേ, നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി ഒന്ന് അടിച്ച് പൊളിക്കണം അല്ലേ? അല്ല മകളെ പാറു. ആ, നീ നാളെ അവിടെ എക്സാമുകളിലൊക്കെ ഇരുന്ന് പേപ്പറൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നാളെ ഫുള്ളൊക്കെ കിടന്ന് അടിച്ച് പാടും അല്ലേടി പാറു? ഒന്ന് കേശു, നിനക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. അത് റൂമിൽ ഇരിക്കണ, ഫോൺ എടുക്കുക, ഒന്ന് വിളിക്കുക, താഴോട്ട് പറയുക, റിസപ്ഷനിൽ നിന്ന് നേരെ സാധനം മുകളിലോട്ട് കൊണ്ടുവരുന്നു, ഇരുന്ന് കഴിച്ചാൽ മാത്രം മതി. ഏയ്, ഫൈവ് സ്റ്റാർ അല്ലേ? ഫൈവ് സ്റ്റാർ ഉണ്ട്. അമ്മേ, നിങ്ങൾ പൂവാ പൂവാണ്ടിരിക്കുക എന്തോ വേണം കാണിച്ചോ, പക്ഷേ ചക്കരോട് മിണ്ടാണ്ടിരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഇവര് തല അടിച്ചു പൊട്ടിക്കും. ഞാനാ പറയുന്നത്, കേശോട് മിണ്ടായിരുന്നോട്ടെ, എന്നെ മേടിക്കോട്ടെ. നീ ആ കൊച്ചോട് ഇരുന്ന് പഠിക്കല്ലേ കേട്ടല്ലോ. അല്ല, നമ്മള് നാളെ രാവിലെ പോകുന്നേനെ, ഇപ്പളെ എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇടീ, നീ പഠിക്കില്ലേടി? നീ കൂടുതൽ പഠിപ്പിച്ചാൽ മതി കേട്ടാ. നീ എപ്പോഴും പഠിക്കി പഠിക്കുന്നു പറഞ്ഞിട്ട് അവളെ പഠിപ്പിക്കണ്ട. ചേട്ടൻ എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? ചേട്ടൻ ചൂടാവുന്ന ചേട്ടാ തോന്നും. ഞാൻ അവളുടെ പരീക്ഷ നാളെ മറ്റന്നാളെ കൊണ്ടു വെച്ചാൽ നല്ലല്ലേ. ഹലോ. ഓ, ആ ശരി ശരി ശരി. ആ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്നമ്മാ, നിനക്ക് എക്സാം എന്നാന്നാ പറഞ്ഞത്? എക്സാം ടീച്ചർ എന്നാന്ന് പറഞ്ഞില്ല, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഒരാഴ്ച കഴിയും. ആണോ? പക്ഷെ ഒരാഴ്ച അല്ല, മറ്റന്നാള്. ഇപ്പൊ വിളിച്ചു പറഞ്ഞു നിന്റെ എക്സാം മറ്റന്നാള് തുടങ്ങുന്നു. മറ്റന്നാളോ? ആ ടീച്ചറേ, അല്ല മറ്റന്നാളല്ലേ എക്സാം. അപ്പൊ നമുക്ക് നാളെ, നമുക്ക് 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 വേണ്ട, നമുക്കൊന്നും വേണ്ട. രണ്ടുപേരും കൂടെ നേരെ പടവലത്ത് പോവുക, ഇത് നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. നാളെ മൊത്തം ഇരുന്ന് പഠിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ നിങ്ങൾ രണ്ടുപേരും പോയിരുന്ന് പഠിക്കുക, നമുക്ക് നാളെ പോകാനാണ്. പോയി കിടന്ന് നേരത്തെ ഉറങ്ങുക. ഉച്ചക്ക് രണ്ടെണ്ണം അല്ല, സദ്യ സാരൂല്ലടാ, ഈ ഓണപരീക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇത് വല്ലാത്ത ടേണിംഗ് പോയിന്റ് ആയി. സാർ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ, അതാണ് ഞാൻ പറഞ്ഞത്, സാർ ഇവിടത്തെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട.
ടെൻഷൻ അടിക്കാനാണല്ലോ ഞാനിവിടെ കൂട്ടിടുക്കുന്നത്. ആ ഇല്ല ഇല്ല, നടക്കണ വഴിയിലാണ് കൊണ്ടുവരുന്നത് പൂക്കളം. ആ ഇല്ല, അതാണ് പറഞ്ഞത്, സാറ് ഇവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടെ നോക്കണില്ല കാര്യങ്ങളൊക്കെ. ആ മൃഗങ്ങളൊക്കെ എത്തിയുണ്ട്. ആ പുലിക്കളിക്കുള്ള പൂവ്. ആ അതെ 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 അതെ. അയ്യോ ഫാദ് ഫാസിലല്ല ഞാനാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ സാറേ? ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആ ഒരു മിനിറ്റ് എടാ. ഓ ഇതെന്താ? ഇത് കണിക്കുന്ന എന്തിന്? കണി ഒരുക്കണ്ടേ ഓണത്തിന്. മോലാളി തിരിച്ചു വരുമ്പോ ഇവന്മാരൊക്കെ കൂടി റിസോർട്ട് പൊളിച്ചടക്കി വിൽക്കുന്നാണ് തോന്നണത്. ഇനി ആരെ വിളിക്കാനുള്ളത്? ഇനി ആരെ ആലോചിച്ചല്ല അവരെടുക്കാനുള്ള. അല്ല സാറേ, ആ നക്ഷത്രം നോക്കിയാലോ? അതെ അടുത്ത കോള്. ഹലോ. ആ സാർ, വണ്ടി അവിടെ എത്തിയില്ലേ? ആസ് പെർ ദ റൂൾസ് വണ്ടി അവിടെ എത്തേണ്ടതാണല്ലോ സാറേ. ഒന്ന് 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 ചുറ്റും ഒന്ന് കണ്ണടച്ച് നോക്കിയേ. ഒന്ന് 360 ഡിഗ്രി ഒന്ന് കറങ്ങി നോക്ക് സാർ. ആ കണ്ടില്ലേ, അതാണ് നമ്മുടെ വണ്ടി. ആ സാറേ അതിൽ കയറി പോരെ, ഇവിടെ എല്ലാം റെഡിയാണ്. ഓക്കെ ഓക്കെ, ഇവിടെ എന്ത് റെഡിയാന്ന്. ഈ കൊച്ചിന് ഹാർട്ടി വെൽക്കം. ശരിക്കല്ല നമ്മളെ ഭാഗ്യാണ്, അല്ലെങ്കിൽ പിന്നെ ടിവി വാങ്ങാനും ഈ സമ്മാനം അടിക്കാനും ഇവിടെ വന്ന് ഈ റിസോർട്ട് വന്ന് ഓണം ആഘോഷിക്കാനും ഒക്കെ പറ്റുമായിരുന്നോ? ഇല്ലേ, ഒറ്റ സങ്കടം ഉള്ളു കേട്ടോ. എന്റെ പാവം കേശു, ശരി അവരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എക്സാം കഴിയട്ടെ, നമുക്കൊന്നും കൂടെ വരാം. പിന്നെയും കൂപ്പൺ എടുക്കാൻ പറ്റുമോ കൊച്ചേ? ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ. ടിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരുമോ മാഷേ? അല്ല ഞാൻ മിസ്സായി പോകണ്ട, കണ്ടിട്ടുള്ളല്ലോ ഒരുപാട് രാജ്യങ്ങൾ, സിംഗപ്പൂർ, അമേരിക്ക, ജപ്പാൻ, ഒരുപാട് റിസോർട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അത് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വന്ന കാലത്ത് തന്നെ നിൽക്കാതെ നടന്നോളാം, നിങ്ങൾ ഫ്രണ്ടിൽ നടന്നോളൂ. എല്ലാവർക്കും നമസ്കാരം. കോവിഡും പ്രളയമൊക്കെ കാരണം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കാതെ പോയ ഓണാഘോഷ പരിപാടികൾ നമ്മളിന്നിവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അങ്ങനെ വെറുതെ കൊണ്ടാടണമെന്നും പറഞ്ഞാൽ പോരാ, ഓണസദ്യ, അതുപോലെ ചില മത്സരങ്ങൾ, മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ഒരു അത്യുഗ്രം കാറ് സമ്മാനം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എൻ്റെ മുതലാളിയുടെ, ഇത് ഉഗാണ്ടയിലുള്ള മുതലാളിയുടെ സഹോദര സ്ഥാപനത്തിൽ നിന്നും ടി വി വാങ്ങിച്ചപ്പോൾ ഫ്രീ ലക്കി കൂപ്പൺ ലഭിച്ച കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരും ഒന്ന് സ്വാഗതം ചെയ്യാം, കൈയടിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നത്തെ മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി മത്സരം, അതുപോലെ ബ്യൂട്ടി ക്വീൻ മത്സരം, ഇതൊക്കെയാണ്. മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് എല്ലാവർക്കും ഒരു എനർജി കയറാനായിട്ട് നമ്മളൊരു ഡി ജെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഒട്ടേറെ ആരാധകരുള്ള ഒരു കിഡിലൻ ഫാമിലിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൈയടിക്കൂ.
സാറേ അതെ ഇവരാണ് രണ്ടാമത്തെ ഫാമിലി കൂപ്പൺ കിട്ടിയില്ലേ കൂപ്പൺ കിട്ടിയത് ഇവരാണ് ഒന്നാമത്തെ ഫാമിലി ഒന്നാമത്തെ ഫാമിലി അവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ ഫാമിലി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവരാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെയാണ് ഉദ്ഘാടനം ചെയ്യാമോ ഞാനൊന്ന് പറയട്ടെ അതായത് ഇവരാണ് ഒന്നാമത്തെ ഫാമിലി പറയട്ടെ 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 ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറിയതല്ലേ എന്റെ ചേട്ടാ എനിക്ക് എനിക്ക് പറയാനായിട്ട് ഒരു അവസരം തരൂ പറയൂ അതായത് മറ്റേ ടിക്കറ്റ് കിട്ടില്ല എനിക്ക് ഒരു കൂപ്പൺ കിട്ടില്ലേ ആദ്യം കൂപ്പൺ കിട്ടിയത് ഇവർക്ക് പക്ഷേ പിന്നെ ഞങ്ങൾ ഇതിന് വിളിച്ചു പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങളാണ് എന്നെ നോക്കിയിട്ടാണ് വരാൻ പറഞ്ഞത് എന്നെ നോക്കിയിട്ടാണ് വരാൻ ഞാൻ എല്ലാവരും ഇപ്പത്തെ പ്രശ്നം എന്താണ് ഉദ്ഘാടനം ചെയ്യണം എനിക്ക് കൂടുതലൊന്നും അറിയണ്ട എനിക്ക് കൂടുതലൊന്നും അറിയണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ആദ്യം വിളിച്ചു ഞങ്ങൾ വന്നു ഉദ്ഘാടനം ചെയ്യാം എങ്ങനെയുണ്ട് എനിക്ക് അതിൽ താല്പര്യം ഇത് നമ്മുടെ കുടുംബമാണ് ബാലു നിങ്ങളുടെ കുടുംബമാണ് ഇതെല്ലാം ഇത് എന്റെ മൂത്ത പോൻ ഇതൊക്കെ എന്റെ രണ്ടാമതവൻ ഞാനുണ്ട് ഇതാണ് ഉത്തമൻ എനിക്ക് അച്ഛൻ മനസ്സിലായില്ലോ അല്ലെ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഞങ്ങളടുത്ത് ഞങ്ങൾ പൊതുവെ അങ്ങനെ ആടുത്ത് അങ്ങനെ അധികം സംസാരിക്കാറില്ല പക്ഷെ ചേട്ടൻ ഇങ്ങനെ രണ്ടു ടീമുകളും കൂടിയിട്ട് ഒരുമിച്ച് ഉള്ളതാണ് അച്ഛനും അങ്കിളും ഓ എനിക്ക് എനിക്ക് ബാ എല്ലാരും കൂടെ പിടിച്ചോ അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അപ്പൊ സമാധാനായി എല്ലാരും അവരവരുടെ റൂമിലോട്ട് പോയി വിശ്രമിച്ചു ഇനി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഡി ജി ഉണ്ടാവും അപ്പൊ ഞാൻ വിളിക്കാം എസി വർക്കിംഗ് ആണ് എസി വർക്കിംഗ് ആണ് രണ്ടു മൂന്ന് ഫാമിലിയാ നീ അവരെ വിളിച്ചിട്ടെ വേറെ നിങ്ങൾ റിസോർട്ടിലോട്ട് ഇവിടെ വന്നവരെ കൊണ്ടാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വേണല്ലേ നല്ല മനോഹരമായ വ്യൂ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് ഷോർട്സ് എടുക്കാന്ന് നമുക്കൊരു ട്രാൻസിഷൻ വീഡിയോ എടുത്താലാ ഇതിൽ നിന്ന് നേരെ ഓണത്തിന്റെ വസ്തുവിലോട്ട് കൊള്ളായിരിക്കും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇത് യൂസ് ചെയ്താലോ ഇത് കൊടയല്ലേ മറ്റൊരാളില്ലേ ഇങ്ങനെ പോകും ഫ്രണ്ടി
ട്രാൻസിഷൻ യൂസ് ചെയ്യാം. ഓക്കെ, എന്നാ ഫസ്റ്റ് നീ എന്റെ ഈ കോലത്തിൽ എടുക്ക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണ്. നോക്ക് അതിനകത്ത് നോക്ക്. ആ ഓക്കെ ആണ് ചേട്ടാ. ഓക്കെ റെഡി. 5 6 7 ഗോ. സുമേ, ആ ഈ പനിക്ക് എന്താണ് ഇത്ര നീളോ? അപ്പുറത്തെ പന എടുത്ത് വരും. അതിന് നീളം ഇല്ലടാ. അത് എന്റെ അപ്പുറത്തെ പന എടുത്ത് വരും. ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഷോർട്സ്. ഞങ്ങളിങ്ങനെ ബോറടിച്ചപ്പോ നടക്കാറിയത്. വെറുതെ നടക്കാറിയത. അതെ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇവന്റെ തലമുടി എന്താ ഇങ്ങനെ ഇരിക്കണേ? അവൻ വിത്തിരി നേടി രാവിലെ. ചേച്ചിയാണ് ആണെങ്കി ആണെങ്കി എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആയിപ്പോയല്ല. ആയിപ്പോയി. അത് ഞാൻ സഹിച്ചാ പോരെ. അതെ അതെ അതെ, അത് ചേച്ചിയടത്തും കൂടി മനസ്സിലാവും. അതെ, ഓൾറെഡി നമ്മുടെ അച്ഛനും അമ്മമാരും നല്ല അടിയിലാണ്. അതിന്റെ ഇടയിൽ നമ്മളും അടി ഉണ്ടാക്കണോ? അതെ, എനിക്ക് താല്പര്യമില്ല അതിനോട്. എനിക്കും താല്പര്യമില്ല. എനിക്കും തീരെ താല്പര്യമൊന്നുമില്ല. എനിക്കും താല്പര്യമില്ല. ഇത് മുടിയൻ ചേട്ടൻ. എന്റെ ശരിക്കുള്ള പേര് വിഷ്ണു ബാലേന്ദ്രൻ തമ്പി എന്നാണ്. മുടിയൻ ഇവര് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഞാൻ ലച്ചു. സുമേഷ്. ചെറിയ ഇളക്കുണ്ട് കേട്ടാ. കണ്ണു വെച്ചോ. കൊഞ്ചിന്റെ ഡ്രസ്സിലൊന്നും വെള്ളം വാങ്ങല്ലേ. മോളുടെ പേരെന്താ? ഇത്രയും ഫേമസ് എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്റെ പേര് മാറും. പേരെന്താ? ഇത്രയും ഫേമസ് ആയ എന്നെ അറിഞ്ഞൂടെ. എന്റെ പേര് കണ്ണൻ. ഇവന്റെ പേര് കണ്ണൻ. ഞാനാമി. ഇത് ശംഭു ചേട്ടൻ. അല്ല, പാറുക്കുട്ടി മത്സരിച്ച് നോക്കാ. ഇന്ന് മണം മറിച്ച് നോക്കണം. നമുക്ക് ഈ ഹോട്ടൽ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചല്ലോ. മതിയോടാ, വേറെന്തെങ്കിലും വേണോ നിനക്ക്? ഏതും പോരാത്ത അച്ഛനെ കൊണ്ട്. നിങ്ങളോടെ കളിച്ചോണ്ടിരിക്കുകയാണോ? കണ്ണനെ കാതൊക്കെ ആയിട്ടാണല്ലോ. നമ്മളൊന്ന് സമാധാനത്തോടെ ഒന്ന് പരിചയപ്പെടാൻ വന്നാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞാ ഞാൻ റെഡി വരാട്ടെ. നമുക്ക് ഈ കാറ് കിട്ടിക്കഴിഞ്ഞാലേ അതങ്ങ് മറച്ചിട്ടാലും പോടാ അവിടുന്ന്. എടാ, ആ കാറ് കിട്ടിയിട്ട് വേണം. പുതിയ കാറ് കിട്ടിയിട്ടേ. ആ കാറ് കിട്ടിയിട്ട് വേണം അതിന്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ എയർഫോഴ്സിന്റെ സ്റ്റിക്കറെ കൊടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഞെളിഞ്ഞങ്ങിരിക്കാൻ. ഒന്ന് നിരത്തി കൂടെ നിങ്ങൾക്ക്. കുറെ നാളായാലേ ഈ തള്ളു തുടങ്ങിയിട്ട്. കാറും കപ്പും കിട്ടാതെ നമ്മളൊരിടത്തും പോകുന്നില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്ത് കാറ് നമുക്ക് വേണ്ട? കപ്പടിച്ചല്ലേ കാർ എടുത്തുള്ളൂ. കപ്പടിച്ചിട്ടൊന്ന് പോയാ മതിയെന്നേ. ഞാൻ എന്തായാലും ഹാപ്പിയാ മക്കളെ. നമ്മളെല്ലാരും കൂടെ ഒന്നാം തരം റിസോർട്ടിൽ വന്നിരിക്കുന്ന ഓണാഘോഷത്തിന് പുതിയ ടി വി മേടിച്ച്. ഇപ്പൊ കാറ് കിട്ടിയാലെന്ത്? കിട്ടിയില്ലെന്ത്? ഇനി പോടി എഴുതിട്ട് അവിടുന്ന്. അത് പുതിയ കാറാണ്, അത് നമ്മൾ അടിച്ചിരിക്കും. നമ്മൾ ഈ കാർ അടിക്കുകയും ചെയ്യും. നമ്മൾ അതുകൊണ്ട് മൂന്നാർ പോയി അടിച്ച് പൊളിക്കുകയും ചെയ്യും. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് മൂന്നാർ പോയതിന്റെ ബില്ലിന്റെ കാര്യം അറിയാലോ. അതുകൊണ്ട് ഇപ്പൊ തക്കാലം മൂന്നാർ പോക്കൊക്കെ അവിടെ നിക്കട്ടെ. എല്ലാരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആകാൻ നോക്ക്. ഡി ജെ പാർട്ടി തുടങ്ങും. അധികം താമസിക്കാതെ ഡി ജെ. എല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? എല്ലാ ഒരു കുറവില്ലല്ലോ അല്ലേ? മിന്നുന്ന എൽ ഇ ഡി ബൾബ് ഉണ്ട്, പുകയുണ്ട്. മലയാള സോങ്ങാണോ ഇംഗ്ലീഷ് സോങ്ങാണോ? അത് ആസ് പെർ ദ റൂൾസ് നമ്മൾ
ഡിജെക്ക് ഇംഗ്ലീഷ് സോങ്സ് ആണ് റൂൾസ് നിങ്ങൾ വിട്. നമുക്ക് മലയാളം പാട്ടിട്ട് ഇംഗ്ലീഷ് പാട്ടിട്ട് നമ്മൾ തുള്ളാറേ പാടിടാൻ പറ്റുമോ? അത് അപ്പൊ ഇംഗ്ലീഷ് പാട്ടിടാ. ഏതെങ്കിലും പാട്ടിട്ടാ മതി കേട്ടോ, കുറച്ച് വൈബോസ്കി വേണം ഞങ്ങൾക്ക്. വൈബോ ആണ് അത്രേ ഉള്ളൂ. അത് ഉറപ്പല്ലേ? ആ അത് മതി. അല്ല നിങ്ങൾ മാത്രമല്ല, ബാക്കി ഉള്ളവരൊക്കെ അവിടെ. പെട്ടെന്ന് പാർട്ടി സ്റ്റാർട്ട്. നമുക്ക് ന്യൂ ജനറേഷൻ അങ്ങ് തുടങ്ങാം. സുഹൃത്ത് ചാമിക്കോ. അതെ, എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. ഇവിടുത്തെ ഫ്ലോറിലത്തെ സൗണ്ട് സിസ്റ്റം ചെറിയൊരു കംപ്ലൈന്റ് വാചകം അടിക്കുന്നത്. ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുക, ഇവിടെ ഇലക്ട്രീഷ്യൻ ഒന്നുമില്ലേ? ഇലക്ട്രീഷ്യൻ ഉണ്ട്, പക്ഷെ അതാണ് വിറ്റ്. ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ഒരാഴ്ചയായിട്ട് കറണ്ട് അടിച്ച് കിടപ്പിലാണ്. അങ്ങനെ ഒരു പണിയാ, ഞാൻ പുറത്തുനിന്ന് ഇലക്ട്രീഷ്യൻ വിളിക്കാം. പുറത്തുനിന്ന് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയല്ലോ. സോറി സോറി, എന്റെ ഭാഗത്തുനിന്നുള്ള ഞാൻ ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. പുറത്തുനിന്ന് ഇയാൾ പുറത്തുനിന്ന് വിളിക്കണം. ബാലനിക്കല്ലേ ഇലക്ട്രീഷ്യനാ? എനിക്ക് എത്ര വർഷമായിട്ട് അറിയാം. ഈ സാറ് ഇലക്ട്രീഷ്യൻ ആണോ? സാറെ എങ്ങനെയെങ്കിലും എനിക്ക് നേരത്തെ അറിയാന്നടാ. വീട്ടില് രണ്ട് ബൾബ് ഇടണ പോലെയല്ല ഈ കേസ്. ഇവിടെയാണ് എന്റെ ഫ്യൂസിന്റെ സിസ്റ്റം. വിളിച്ചോണ്ട് ശരിയാക്കണം. താങ്കൂടാ. ഓക്കെ ബാലു, ഇത്രയും മറന്നല്ലോ. കണ്ടില്ല. ഒരു ഗ്രൈൻഡർ ഇട്ടോ? ഗ്രൈൻഡറോ? ആ ഈ അരിപ്പൊടി ഇങ്ങനെ അരിമാവില്ലേ, അരിമാവുണ്ടാ, അരിമാവില്ല നമ്മൾ കുഴക്കാൻ വേണ്ടിട്ട്. അല്ലല്ല, ആ ഗ്രൈൻഡർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? അല്ല ഒരു കാര്യം ചെയ്യും, ഷെഫിനെ വിളിക്കുമോ? മാറയില്ലേ, ഇത് പുഷപ്പും ശങ്കൂറ്റവും നമ്മളെ മത്സരമാണ്. ആട മാറയില്ലേ, ഇടയിൽ വരല്ലേ. അടുത്തതായി മത്സരിക്കാൻ വേണ്ടി എത്തുന്നു ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി. സൗണ്ട് ഉണ്ടാക്കില്ലേ, ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന്. എന്താ പ്രശ്നം? മൃഗബാലൻ ഡോക്ടർ തന്ന ഗുളിക ചേട്ടൻ്റെ ഇരിപ്പുണ്ടോ? മൃഗബാലൻ ഡോക്ടർ തന്ന ഗുളിക ചേട്ടൻ ഇരിപ്പുണ്ടോ? ഉണ്ടല്ലേ. എന്തോടെ വര തലവര തന്നെ പറഞ്ഞത് ലെമൺ സ്പൂൺ റൈസിന്റെ ലെങ്താ.